കോൺട്രാക്ട് കാരിയേജ് ഓപ്പറേഷൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങലിൽ വാഹനച്ചങ്ങല സംഘടിപ്പിച്ചു. മൊറട്ടോറിയം നടപ്പിലാക്കുക, ടാക്സ് ഒഴിവാക്കുക, ഡീസൽ വില കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കോവിഡ് 19 എന്ന മഹാമാരിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ടൂറിസ്റ്റ് ബസ് മേഖല. ഇപ്പോൾ സർക്കാരിൻ്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് വിഭാഗങ്ങൾ പലതും നടക്കുന്നത്. എന്നാൽ അതിൽ 20 പേര് അടങ്ങുന്ന ഒരു കൂട്ടമാണ് അതിൽ വരുന്നത്. ആ സമയം നമുക്ക് ഈ ടൂറിസ്റ്റ് ബസ് കൊണ്ട് ഓടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മേലെയായി നേരെ ചൊവ്വേ ഒന്ന് ടൂറിസ്റ്റ് ബസ് ഓടി തുടങ്ങിയിട്ട്. ഇത് ഓടാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു മഹാമാരിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ സർക്കാരിന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മൊറട്ടോറിയം, അതായത് മൊറട്ടോറിയം നടപ്പിലാക്കുക, പലിശരഹിത മൊറട്ടോറിയം തന്നെ വേണമെന്നാണ് ആവശ്യം. കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലിശരഹിതം അല്ലാത്ത മൊറട്ടോറിയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി പലിശയായിട്ട് അവസാനം ഇത് ഒരു കാരണവശാലും ലോൺ അടച്ച് തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പലിശരഹിത മൊറട്ടോറിയം വേണം. അത് കൂടാതെ തന്നെ നമുക്ക് ഡീസൽ വില വർധന, ഡെയിലി ദിനം പ്രതി ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു കാര്യം സർക്കാർ ചെയ്തു തരാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ മാത്രമല്ല നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളത്. 3 മാസം കൂടുമ്പോൾ ഉള്ള ടാക്സിൻ്റെ കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1 മാസത്തിൽ ഒരു കല്യാണ ഓട്ടം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം നമുക്ക് ആ ഒരു കല്യാണ ഓട്ടം കിട്ടുമ്പോൾ ഒരു 3000 അല്ലെങ്കിൽ 2000 ബാലൻസ് കിട്ടിയാൽ പോലും 3 മാസം കൂടുമ്പോൾ 45,000 മുതൽ 49,000 വരെ ടാക്സും അതുകൂടാതെ ക്ഷേമനിധി അടച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇതിന് ടാക്സ് ഒഴിവാക്കി തന്ന് വേണ്ട നടപടി കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് നമ്മുടെ അപേക്ഷ. HP News ആറ്റിങ്ങൽ.